നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആധ്യാത്മികമായ വിഷയങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷത്തിലും താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടും ഒക്കെ ആൾക്കാർക്ക് പല രീതിയിലുള്ള സംശയങ്ങളുമൊക്കെ ദൂരീകരിക്കുവാനും എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ള അറിവുകൾ ഗുരുപരമ്പരയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് സംവദിക്കാനുമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള സംശയങ്ങളോ കാര്യങ്ങളോ അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പങ്കുവെക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന പക്ഷം എല്ലാവരും ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മൾ ഇന്ന് ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയം ഈ യന്ത്രങ്ങളെക്കുറിച്ചാണ്. ധാരാളം ആൾക്കാർ ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ ഒക്കെ അവർക്ക് സംശയങ്ങൾ ഒത്തിരിയുള്ള ഒരു വിഷയമാണ് ഈ യന്ത്രങ്ങളുടെ വിഷയം. അതെപ്പോൾ ധരിക്കാം, ഏത് സമയത്ത് ധരിക്കണം, അതുപോലെ തന്നെ ധരിച്ച് അശുദ്ധിയുള്ളപ്പോൾ ധരിക്കാമോ, മരണ വീട്ടിൽ പോകുമ്പോൾ ധരിക്കാമോ, ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ. ഇത് എത്ര ദിവസം എടുക്കും ഇത് പൂജിച്ച് കിട്ടാൻ, ഇത് ഏത് തമിഴ് എഴുതി ധരിക്കണം, ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ഈ യന്ത്രങ്ങളെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യങ്ങളാണ്. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ യന്ത്രത്തെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചത്. നമ്മുടെ ഈ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം പറയുക. അപ്പൊ ഈ സമചതുരമായിരിക്കുന്ന ഭൂപുരം എന്ന് പറയുന്ന ഒരു സമചതുരത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തങ്ങളും ത്രികോണങ്ങളും ഷട്കോണങ്ങളും അതുപോലെ ദളങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് യന്ത്രം എന്ന് പറയുന്നത്. ഇത് ഈ വൃത്തങ്ങളുടെയും ത്രികോണങ്ങളുടെയും ഒക്കെ ഒരു ഫലസിദ്ധിയെക്കുറിച്ച് വളരെ പുരാതനമായിരിക്കുന്ന സംസ്കൃതികളായിരിക്കുന്ന ഈജിപ്ഷ്യന് മെസോപ്പൊട്ടാമിയന് എന്നൊക്കെ പറയുന്ന സംസ്കൃതികളിലുള്ളവർ പോലും മനസ്സിലാക്കിയിരുന്നു എന്നും അവർ ഈ ശത്രുക്കളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനും പ്രകൃതി ശക്തികളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനും ഒക്കെ ആയിട്ട് ഈ ത്രികോണങ്ങളെയും വൃത്തങ്ങളെയും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നും ഈ പുരാവസ്തു ഗവേഷകർ ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ രൂപം തന്നെ ശ്രദ്ധിച്ചാൽ ഈ നമ്മുടെ ശ്രീചക്രത്തിൻ്റെ മേരുവിൻ്റെ രൂപമായിട്ട് സാദൃശ്യം ഉള്ളതായിട്ടും പല നമ്മുടെ താത്വികാചാര്യന്മാരും അവരുടെ പ്രബന്ധങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല മഹാക്ഷേത്രങ്ങളുടെയും ചൈതന്യം അതിന് പിന്നിൽ അതിൻ്റെ പീഠ അധോഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മേരുക്കളും ശ്രീചക്രവും ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ദേവന്മാരിലെ ഏറ്റവും ധനാഢ്യനായിട്ട് കരുതപ്പെടുന്ന വെങ്കടാചലപതിയുടെ പീഠത്തിനടിയിൽ ശ്രീ ശങ്കരാചാര്യർ എഴുതിയ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യന്ത്രവിധാനം എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ട് തന്നെ രൂപീകരിക്കപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ യന്ത്രവിധികൾ എന്താണെന്നും താന്ത്രിക യന്ത്രങ്ങൾ, ഈ താന്ത്രികവും മാന്ത്രികവുമായിട്ട് പല രീതിയിലുള്ള യന്ത്രങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. അത് തന്നെ താന്ത്രിക ആചാര പ്രകാരവും കൗളാചാര പ്രകാരവും ഒക്കെ പല രീതിയിലുള്ള യന്ത്രങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. നമ്മൾ ഈ താന്ത്രിക ആചാര പ്രകാരം എഴുതപ്പെടുന്ന യന്ത്രങ്ങളെ കുറിച്ച് മാത്രമാണ് എനിക്കറിവുള്ള വിഷയം. മറ്റ് വിഷയങ്ങളെ കുറിച്ച് എനിക്ക് അത്ര അജ്ഞാനോ അറിവോ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ നിർവാഹമില്ല. അപ്പൊ നമുക്ക് ഈ താന്ത്രിക വിധാനത്തിൽ എഴുതുന്ന യന്ത്രങ്ങൾ സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളിൽ വേണം എഴുതാനെന്നാണ് പറയപ്പെടുന്നത്. അത് ആവശ്യത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് ഏത് ലോഹമാണെന്ന് നിശ്ചയിച്ചിട്ട് ആ സമചതുരമായിട്ടുള്ള തകിടിൽ വേണം ഇത് എഴുതാൻ. അത് എഴുതുന്നത് തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് ആചാര്യനിരുന്ന് ആ എഴുതുന്ന ദേവനെ മനസ്സിൽ സങ്കല്പിച്ച് നാമജപത്തോടു കൂടിയിട്ടൊക്കെ ഇരുന്ന് വേണം എഴുതാനെന്നും ചില യന്ത്രങ്ങൾ എഴുതുന്ന സമയത്തിന് പോലും നിശ്ചയം പറഞ്ഞിട്ടുണ്ട്. മഹാഗണപതി യന്ത്രമൊക്കെ എഴുതുന്നതിന് അതിരാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ ഇരുന്ന് എഴുതണം എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഇതിന് ഓരോന്നിനും പ്രത്യേകമായ സമയങ്ങൾ പോലും യന്ത്രങ്ങൾ എഴുതുന്നതിന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ഈ യന്ത്രങ്ങൾ എന്താണെന്ന് പറഞ്ഞല്ലോ. ഈ ശത്രുദോഷങ്ങള്, പ്രേതബാധകള്,
അതുപോലെ വിദ്യാ തടസ്സങ്ങൾ, തൊഴിൽപരമായിട്ട് ഉള്ള തടസ്സങ്ങൾ, തൊഴിൽ കിട്ടാൻ, മംഗല്യം നടക്കാൻ, ഇങ്ങനെ അതുപോലെ വശീകരണ പ്രവൃത്തികൾക്ക്, ഇങ്ങനെ പല വിധാനത്തിലുള്ള യന്ത്രങ്ങൾ യന്ത്രവിധിയിൽ പറയപ്പെടുന്നുണ്ട്. ഈ യന്ത്രങ്ങൾ സമചതുരമായ തകിടിൽ വേണം എഴുതാൻ, അത് സ്വർണ്ണ അഗ്രമുള്ള നാരായം വെച്ച് വേണം എഴുതാനെന്നാണ് പറയപ്പെടുന്നത്. ഇത് എഴുതുമ്പോൾ ഇതിന് 10 അംഗങ്ങൾ, ദശാംഗങ്ങളുണ്ടെന്നാണ് പറയുക. ജീവന്, പ്രാണന്, ശക്തി, നേത്രം, ശ്രോത്രം, യന്ത്രഗായത്രി, മന്ത്രഗായത്രി, പ്രാണപ്രതിഷ്ഠ, ഭൂതബീജം, ദിക്പാലബീജം എന്ന് പറയുന്ന 10 അംഗങ്ങളും ഈ യന്ത്രത്തിൽ വേണമെന്നും അത് ഈ സമചതുരത്തിനകത്തുള്ള യഥാസ്ഥാനങ്ങളിൽ തന്നെ എഴുതപ്പെടണമെന്നാണ് പറയുക. അത് ഈ നമ്മൾ നീളമുള്ള ഓലകളിലൊക്കെ ഒരു സൈഡിൽ ഒരു ചക്രം വരച്ചിട്ട് മന്ത്രം ഇങ്ങനെ നീളത്തിൽ എഴുതിയെന്ന് വെച്ചാൽ ആ യന്ത്രത്തിന് ഫലസിദ്ധി കുറയും എന്നാണ് നമ്മുടെ ഗുരുപദേശത്തിൽ പറഞ്ഞിരിക്കണേ. അപ്പം അങ്ങനെ ആ ചക്രത്തിനകത്ത് തന്നെ ഈ മന്ത്രങ്ങളൊക്കെ എഴുതപ്പെടണം. അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു നമ്മൾ പ്രതിഷ്ഠ കഴിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ തന്നെ ഈ യന്ത്രത്തിനും സാധാരണ ചെയ്യണമെന്നാണ് പറയുക. ജലാധിവാസം വേണം, അതുപോലെ തന്നെ പുറ്റുമണ്ണ, നാൽപ്പാമരപ്പൊടിയൊക്കെ ഒഴിച്ച് തേച്ച് കഴുകി ശുദ്ധാക്കണം, ബിംബശുദ്ധി ചെയ്യണം. അതിന് ഈ നാൽപ്പാമര കഷായം പോലുള്ള കഷായങ്ങളാലോ ശുദ്ധജലത്താലോ ഒക്കെ ആ മൂർത്തിയുടേതായിട്ടുള്ള കലശമൊക്കെ പൊഴിച്ച് ആടണം. ആടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യന്ത്രത്തിലെ മൂർത്തിയെ ആരാണോ ആ മൂർത്തിക്ക് സപരിവാരമായിട്ട് ആവാഹിച്ച് പൂജിച്ച് പുഷ്ടി വരുത്തണം. ഈ പ്രാണപ്രതിഷ്ഠ മന്ത്രങ്ങൾ എത്ര സംഖ്യ ജപിക്കാമോ അത്രയും സംഖ്യ അതെ തൊട്ട് ജപിക്കണം. അതുപോലെ തന്നെ ആ മൂർത്തിയുടെ ഹോമം കഴിച്ച് ആ ഹോമ സംവാദം അവരെ ഇത് തകിടി സ്പർശിക്കണം. അതായത് നമ്മളിവിടെ ധാരാളം ഹോമങ്ങൾ നടത്തുമ്പോൾ ആ ഹോമത്തിൻ്റെ സംഭാരം എടുത്തു വെച്ചിട്ട് സ്പർശിക്കുക പതിവ്. കാര്യം ഓരോ തകിടിന് വേണ്ടിയിട്ട് പ്രത്യേകം ഹോമം കഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള വിഷയമാണല്ലോ. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന യന്ത്രത്തിലെ മന്ത്രം, ആ ഒരു പ്രസുദർശനമാണെങ്കിൽ മഹാസുദർശനം, അങ്ങനെയുള്ള ആ മന്ത്രം 1008 ലിങ്കും കുറയാതെ അതിൽ തൊട്ട് ജപിച്ച് പുഷ്ടിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ യന്ത്രം വേണ്ടതായിട്ടുള്ള പവർ നമുക്ക് തരികയുള്ളൂ എന്നാണ് പറയുക. ഇതൊക്കെ ഇതിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പം ഇത് ധരിക്കുന്നതിനോ, ആ ധരിക്കുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധരിക്കുന്ന ആള്, അതല്ല വീട്ടിലാണെങ്കിൽ ആ വെക്കുന്ന വീട്ടിൽ നമ്മൾ ഫ്രെയിം ചെയ്തൊക്കെ വെക്കുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അവിടെ പുണ്യാഹ ശുദ്ധികളോ പഞ്ചഗവ്യ ശുദ്ധികളോ ഒക്കെ തളിക്കുകയും ചെയ്യുകയും അതുപോലെ ഈ ധരിക്കുന്ന ആളെ പുണ്യാഹ ശുദ്ധിയൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം അയാളെ ധരിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് ഇനിയും ബാധകളോ ദുരിതങ്ങളോ ഒത്തിരി കഠിനമായ വിഷയങ്ങളൊക്കെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ചിന്തിച്ചതിന് ശേഷം അതിനെ ഒഴിപ്പിച്ച് മാറ്റിയിട്ട് രക്ഷയായിട്ടും ഈ യന്ത്രം ധരിക്കാറുണ്ട്. ഈ യന്ത്രം ധരിക്കുന്നത് ബാധകളുള്ളത് ഒഴിഞ്ഞു പോവാൻ, അതുപോലെ തന്നെ ഈ ബാധകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ, കാര്യസാധ്യത്തിന്, ഇങ്ങനെയൊക്കെ പല രീതിയിലാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബാധാവിഷയങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ യന്ത്രധാരണം കൊണ്ട് തന്നെ ഒഴിഞ്ഞു പോകും. അതിൽ കഠിനമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ ഒഴിപ്പിച്ചതിന് ശേഷം മാത്രമേ യന്ത്രം ധരിക്കാവൂ, അല്ലെങ്കിൽ ആ യന്ത്രത്തിന് പുഷ്ടി ഉണ്ടാവില്ല. ഓരോന്നിനും അതിൻ്റെതായ കഴിവുണ്ടല്ലോ, അതിൽ കൂടുതൽ കഴിവ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം ആ യന്ത്രം അതുപോലെ തന്നെ ധരിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെ അത് പൂജ കഴിച്ച് പുഷ്ടിപ്പെടുത്തണം. അതിൻ്റെ ചൈതന്യക്ഷതം വരുന്നത് മാറ്റി വീണ്ടും ചൈതന്യവത്താക്കണം. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു 12 വർഷമൊക്കെയാണ് ഒരു യന്ത്രം ധരിച്ചാൽ അതിൻ്റെ ശക്തി നിലനിൽക്കുക എന്ന് പറയും. ഇപ്പോൾ 7 വർഷമൊക്കെ നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാം. ഒരു 7 വർഷമൊക്കെ ഒരു യന്ത്രം ധരിച്ചാൽ ഒരു 6-7 വർഷത്തേക്ക് അത് തന്നെ നമ്മൾ പൂജിപ്പിച്ച് ഈ പറഞ്ഞ വാർഷികമായിട്ടോ 6 മാസത്തിലൊരിക്കലോ പൂജിപ്പിച്ച് ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ ഇനി യന്ത്രം എഴുതി വാങ്ങുമ്പോൾ അത് ഏത് യന്ത്രമാണെന്ന് പ്രത്യേകമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യണം. കാര്യം ഈ പൂജിക്കാൻ കൊടുക്കുമ്പോൾ അത് ഏത് യന്ത്രമാണെന്ന് പറഞ്ഞ് തന്നെ പൂജിപ്പിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ അന്യമന്ത്രങ്ങളെ കൊണ്ട് പൂജിച്ചാൽ അന്യമന്ത്രയാചനം എന്ന് പറയുന്ന ഒരു ദുരിതം ഉണ്ടായിട്ട് ഇതിലെ ശക്തി ഇല്ലാണ്ടാകാനായിട്ടുള്ള കാരണം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
ആ യന്ത്രം ഏതാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എഴുതി വെക്കണം. അത് നമ്മൾ സൂക്ഷിക്കണം, എഴുതി സൂക്ഷിക്കണം. പിന്നെ ഓരോ വ്യക്തികളുടെയും ജാതകാല് ഏത് എന്തരാണ് ധരിക്കേണ്ടതെന്ന് ആ ജാതക നിരൂപണം നടത്തിയിട്ട്, കാര്യം ഒരു കാര്യസാധ്യത്തിന് തന്നെ പല യന്ത്രങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഏത് യന്ത്രമാണ് ശോഭിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം യന്ത്രം ധരിക്കാൻ. യന്ത്രം അതാത് യന്ത്രങ്ങൾ തന്നെ ധരിച്ചെങ്കിൽ മാത്രമേ ആ യന്ത്രം വേണ്ടതായ ഫലം നമുക്ക് ചെയ്യുകയുള്ളൂ. പിന്നെ ഈ യന്ത്രങ്ങൾ തന്നെ ധരിക്കുന്നത് പലവിധമായിട്ടുള്ള കാര്യസാധ്യങ്ങളുണ്ട്. കാര്യം ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബാധകൾ ഉള്ളത് ഒഴിഞ്ഞു പോകാൻ, അതുപോലെ തന്നെ ബാധകൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ, പിന്നെ വിദ്യാ തടസ്സം, മാംഗല്യ തടസ്സം, സന്താനങ്ങൾ തടസ്സം, സന്താന തടസ്സം, അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കാതിരിക്കുക, തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുക, പിന്നെ അഭിവൃദ്ധിക്കുറവുണ്ടാകുക, ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ യന്ത്രം ധരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ധരിക്കാനും അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് വിളക്കെത്തിക്കുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ആ യന്ത്രത്തിൻ്റെ സ്ഥാപനം എന്ന് പറയുമ്പം ഈ നമ്മുടെ ക്ഷേത്രത്തിലെ മന്ത്രമൂർത്തിയുടെ ഫലം പോലെ തന്നെയാണ് ഇത്. അതിൻ്റെ ആ ഒരു ചുറ്റുപാടുള്ള ഭാഗത്ത് ആ ഒരു എനർജി ലെവൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ യന്ത്രം സ്ഥാപിക്കുന്നതായാലും ധരിക്കുന്നതായാലും. ഇതുപോലെ തന്നെ ഈ മന്ത്രവാദപരമായ ഷഡ്കർമ്മങ്ങളൊക്കെ തന്നെ ഈ യന്ത്രം കൊണ്ട് ചെയ്യുന്നുണ്ട്. ആകർഷണം, വിദ്വേഷണം, വശീകരണം, അതുപോലെ തന്നെ സ്തംഭനം, മാരണം, ഉച്ചാടനം തുടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും ഈ യന്ത്രങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യന്ത്രങ്ങൾ പ്രായ ജാതി മത ഭേദമന്യേ ആർക്കും ധരിക്കാവുന്നതാണ്. അശുദ്ധി ആദി വിഷയങ്ങളുള്ളപ്പോൾ ഇത് ഊരി വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുപോലെ മരണത്തരത്ത് പോയെന്ന് വെച്ചിട്ടോ ബസ് യാത്ര ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അശുദ്ധികളുള്ളവരുമായിട്ട് സമ്പർക്കം ഉണ്ടായി എന്ന് കരുതിയിട്ടോ ഒന്നും ഈ യന്ത്രം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അത് ധരിക്കുന്നതിന് യാതൊരു ദോഷവും ഇല്ല. അത് പൊട്ടി താഴെ വീഴുവോ, നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ ഉരുണ്ട് താഴെ വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അത് നിലസ്പർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്ന് പൂജിപ്പിച്ചിട്ട് വീണ്ടും ധരിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നീട് നമുക്ക് ഈ പല വിധാനത്തിലുള്ള യന്ത്രങ്ങളും അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് നമുക്കത് പ്രയോജനപ്പെടുന്നതെന്നും ഒക്കെയുള്ള വിഷയം നമുക്ക് അടുത്ത വീഡിയോ കൂടി ചെയ്യാം. ഇത് ധാരാളം സമയം ഇതിനു വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ദീർഘമായി പോകുമെന്നുള്ളത് കൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിഷയങ്ങൾ സംസാരിക്കാം. നമസ്കാരം.